പള്ളിയിലെ നിസ്കാരം നല്ല ഖിറാഅത്തായിരിക്കണം, നല്ല ആകർഷണീയമായ ബാങ്കായിരിക്കണം, നല്ല ജനങ്ങളെ നീട്ടി നിസ്കരിക്കാൻ പാടില്ല. ഇമാമാകുമ്പോ എത്രയും നീട്ടി നിസ്കരിക്കാം, എനിക്ക് വീട്ടിലിരുന്നിട്ടാണെങ്കിൽ, ഞാൻ ഒറ്റക്കാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ കൂടെ പത്താളുകളെ ഉള്ളൂ, ആ പത്താളോട് ഞാൻ സമ്മതം ചോദിക്കണം, ഞാൻ വലിയ സൂറത്ത് ഓതട്ടെ, നിങ്ങൾക്ക് സമ്മതാണോ? മഹനാ ഖാതിമത്തുൽ മുഹഖിഖിൻ അല്ലാമ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു പറയുന്നു, പത്താളുകൾ ഓതിക്കോളി, പുറത്താരും വരാൻ സാധ്യതയില്ല. ആ സമയത്ത് മാത്രമേ നിസ്കാരത്തിൽ വലിയ സൂറത്ത് ഓതാൻ പാടുള്ളൂ, വലിയ ദുആ ദ്വാരക്കാൻ പാടുള്ളൂ. കാരണം ജനങ്ങളെ പരിഗണിക്കണം. ജനങ്ങളിൽ ക്ഷീണിതരുണ്ടാകും, ദുർബലരുണ്ടാകും, ഊരവേദനയുള്ളവരുണ്ടാകും. അപ്പം വളരെ ചെറിയ രൂപത്തിൽ, പ്രത്യേകിച്ച് നാഷണൽ ഹൈവേയുടെ ഓരങ്ങളിൽ, അതുപോലെ തന്നെ മറ്റ് പലയിടങ്ങളിൽ, എയർപോർട്ടിൻ്റെ പരിസരത്ത് യാത്രക്കാർ വരുന്നിടത്തൊക്കെയാണെങ്കിൽ വളരെ ചെറിയ ദുആകളായിരിക്കണം. എന്നാ റമദാനിൽ പ്രാർത്ഥനാ മജ്‌ലിസുകളിലോ വലിയ ദുആ ദ്വാരക്കണം. അഥവാ കിതാബ് പഠിപ്പിക്കുന്നത് വിക്രമത്തുലൂബാകുന്ന സ്ഥലത്ത്, ദുആ ലക്ഷ്യം വെച്ച് വരുന്ന സ്ഥലത്ത്, അവിടെ നല്ല ദുആ വേണം. ദുആ മത്തുലൂബാകുമ്പോൾ അതേ സ്ഥാനത്ത് റോഡ് സൈഡുകളിലെ പള്ളികളൊന്നും, ഇപ്പോൾ കടലിൽ മത്സ്യം കിട്ടാതെ കടൽ തൊഴിലാളികളെല്ലാവരും കൂടി ഒരു ആത്മീയ മജ്‌ലിസ് സംഘടിപ്പിച്ചിട്ടുണ്ട്, അവിടെ ഒരു മിനിറ്റ് കൊണ്ട് ദുആ ചെയ്ത് മതിയാക്കാൻ പാടില്ല. അവർക്ക് മനസ്സിന് സംതൃപ്തി വരുന്നത് വരെയും നന്നായി ദിക്ര ചൊല്ലണം. അവരാഗ്രഹിച്ച അത്രയും ദുആ ചെയ്തു കൊടുക്കണം. നിങ്ങൾ എന്നൊരു വീട്ടിലേക്ക് വിളിച്ചു, ആ വീട്ടുകാരന് സന്തോഷം വരുന്നവരെയും ദ്വാരന്ന് കൊടുക്കണം, അവരുടെ ആഗ്രഹം വരെയും നീണ്ടു കൊടുക്കണം. പക്ഷെ പൊതിടങ്ങളിൽ ദിക്റുകൾ ദ്വാകൾ ചെറുതാക്കണം. മഹാനായ റയീസുൽ മുഹഖിഖീൻ കണ്യത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സിറുൽ അസീസ് പലപ്പോഴും പറയാറുള്ള വാക്കായിരുന്നു. പല സമ്മേളനങ്ങളും അയാൾ കുറെ നീട്ടി ഓതു, അയാൾ ഇമാമത്ത് കണ്ട, ഇദ്ദേഹം ഇമാമത്ത് നിന്നാ മതി, കിതാബുകളൊക്കെയും കാണാം. ആയതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇമാമത്തിന് വേണ്ടി ഹാഫിൽ യൂനുസ് അദനി മലേഷ്യയിൽ ഇമാമായി അപ്പോയിൻമെൻ്റ് കിട്ടിയതാണ്. പക്ഷേ കുറച്ചു കാലം നമ്മുടെ പള്ളിയിൽ, അഥവാ പ്രവാസികളെ സംബന്ധിച്ചോളം ചോദിച്ചാലറിയാം, ആ പ്രവാസ ലോകത്ത് നല്ല ഖിറാഅത്ത് കേൾക്കുമ്പോൾ റമദാൻ തറാവീഹൊക്കെ പള്ളിയുടെ പുറത്ത് ധാരാളം ആളുകൾ വളരെ ആകർഷണീയമായി, അതെത്ര വെയിൽ കൊണ്ടാലും ചൂടെടുത്താലും ഖിറാഅത്ത്. അപ്പം ഈ പള്ളിയുടെ ഹൈജീനിക്ക് നിങ്ങൾ സൂക്ഷിക്കണം, വൃത്തി സൂക്ഷിക്കണം. പ്രത്യേകിച്ച് വാഷ്റൂം, വാഷ്റൂം എന്നാണ് അതിന് മറ്റു പേര് പറയാൻ പാടില്ല എന്നാണ്. പണ്ട് കിതാബിലൊക്കെ കാണുക 500 കൊല്ലം ഖളാഉൽ ഹാജത്ത് എന്നാണ്. റെസ്റ്റ് റൂം അല്ലെങ്കിൽ വാഷ്റൂം, ആ പ്രാഥമിക ആവശ്യം നിർവഹിക്കുന്ന സ്ഥലം, അതെപ്പോഴും വൃത്തി വേണ്ടതാണ്, അതെപ്പോഴും വൃത്തിയോടെ സൂക്ഷിക്കേണ്ടതാണ്. ഐക്യം കാത്ത് സൂക്ഷിക്കണം, എല്ലാവരും ഒത്തൊരുമിക്കണം എന്ന് മാത്രം പറഞ്ഞ് കൂടുതൽ സംസാരിക്കുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹൽ വാക്യത്തോടെ ഈ മഹത്തായ ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ച് അർഹമുർ റഹീമായ അല്ലാഹ്, ഈ നാട്ടിലെ പാവപ്പെട്ട കട്ടപ്പെട്ടവർ, ഈ ആരെല്ലാം ഇതിന് സഹായിച്ചോ അവർക്കെല്ലാം നീ ഖൈറു ബറക്കത്ത് നൽകണേ അല്ലാഹ്.